ശോഭൻ സീനുലാൽ സിനിമയിൽ വരുന്നതിന് മുമ്പ് പ്രമുഖനായ ഒരു ഡാൻസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണെന്ന് തോന്നുന്നു ഈ പടത്തിൽ പറഞ്ഞത്. ശോഭൻ സിനിമയിലായിട്ട് അഭിനയിക്കുന്നവരാണെന്ന് എനിക്ക് മനസ്സിലായിട്ട്, കാരണം ആപ്പഴേ ഞാനിവിടെ ഷൈൻ്റെ മാത്രമേ കണ്ടുള്ളൂ. ആ ഉണ്ടല്ലോ, സാധാരണ അങ്ങനെയാണ് അല്ലേ? നമ്മളിപ്പോൾ ഒരു കാര്യമില്ലാത്ത ആൾക്കാരായിരിക്കും ഈ പൂജയൊക്കെ കയറാൻ പറ്റുക, റിലീസിനൊക്കെ വരണം. അവരെ കൊണ്ടല്ലേ, അങ്ങനെ ഒരുപാട് ആൾക്കാർ അഭിനയിക്കുന്നുണ്ട്. അവരാരും ഇന്നും ഇവിടെ എത്തിയിട്ടില്ല. ഇന്നൊരു കാര്യമില്ലാത്ത ഞാനും ഉണ്ണികൃഷ്ണനും മാത്രമേ ഉള്ളൂ. പ്ലസ് ടു ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളവിടെ ഇരുത്തി പുറപ്പിക്കുന്നില്ല. ഇന്ന് ഇപ്പത്തിറങ്ങും ഇപ്പത്തിറങ്ങും കൊണ്ട് ഞാനും ഉണ്ണി ഓടി വന്നത്. സോ എല്ലാം രാവിലെ നമ്മുടെ ചുറ്റിലുണ്ട്. ഏതായാലും സോഹൻലാലിൻ്റെ ഈ സംരംഭം ഒരു വലിയ വിജയമാകട്ടെ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം കടന്നു വന്ന ദാരുണമായ സങ്കട ജീവിതായ ഒരു സിനിമയാണ്. ആരായിരിക്കും സോഹൻ്റെ റോൾ അഭിനയിക്കുന്നത്? വീതിച്ചു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പല ഭാഗങ്ങൾ പല നടന്മാരെ അഭിനയിക്കുന്ന ഒരു പുതിയ മേക്കിംഗ് സ്റ്റൈലാണ് ഈ പടത്തിലുള്ളത്. ആശങ്കട്ടെ, സിനിമ നന്നായിരിക്കും. ഡാൻസ് പാർട്ടി ഷൈൻ ടോം ചാക്കോന്റെ ഡാൻസ് നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്റെ ഡാൻസ് എന്നറിയാം, ചുമ്മാ നിന്നാ ഡാൻസ് ചെയ്യും. വേണമെങ്കിൽ ഇപ്പൊ ഡാൻസ് ചെയ്യും, വേണ്ട നമുക്ക് തുടങ്ങിയുടെ അവസാനം കളിപ്പിക്കാം. പിന്നെ ശ്രീനാഥ് ബാസിയാണോ ഉള്ളത്? ശ്രീനാഥ് ബാസി ഡാൻസർ ആയിരുന്നു, ഉണ്ണികൃഷ്ണൻ ഡാൻസർ അല്ലേ? പിന്നെ ആരായിപ്പോഴത്തെ ഡാൻസർ അല്ലാത്തത്? മേഡം ഡാൻസാണോ? എല്ലാവരും ഡാൻസാരാ. അപ്പൊ സിനിമയ്ക്ക് പറ്റിയ പേരും അതിന് പറ്റിയ കലാകാരന്മാരും ഒക്കെയാണ് സിനിമയിലുള്ളത്. എല്ലാവർക്കും ഭാവങ്ങൾ, എല്ലാവർക്കും ആശംസകൾ. സിനിമ വിജയമാകട്ടെ. നമ്മുടെ നാട്ടിൽ ഗുരു വരുന്നുണ്ട്, ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷാഫി, സംവിധായകൻ ഷാഫി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സ്വാഗതം ഷാഫിക്ക്. എല്ലാവർക്കും മംഗളം. ഇനി ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ നമുക്ക് ഏൽപ്പിക്കാം. ശ്രീ ഉണ്ണികൃഷ്ണൻ.